കിഡിലൻ ഫിറോസ് ഡിംപിളിനെതിരെ കരുക്കൾ നീക്കുന്ന തിരക്കിലാണോ? പ്രപഞ്ചത്തെ കൂട്ടുപിടിച്ച് ഡിംപിളിന്റെ ബിഗ് ബോസിലെ ഫൈനൽ ഫൈവ് സ്ഥാനം ഡിംപിളിന് ഉറപ്പിച്ചു പറയുമ്പോൾ കിഡിലൻ തീർച്ചയായും സാഹിത്യാത്മകമായും ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞു വെക്കുന്നത് ഡിംപിളിന്റെ ശാരീരിക അവസ്ഥകളും പിതാവിന്റെ മരണവും തുടർന്നുള്ള തിരിച്ചുവരവും ഡിംപിളിന്റെ പ്രേക്ഷക സപ്പോർട്ടിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നു തന്നെയാണ്. അതാണ് ഡിംപിളിന് പ്രകൃതി തന്നെ ഒരുക്കി വെച്ചത് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത്. പിന്നീട് നോബിയുടെ ശാരീരിക അവസ്ഥയെയും ഋത്തുവിന്റെ ജീവിതത്തെയുമെല്ലാം മാർക്കറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എന്ന ലേബലിൽ അവതരിപ്പിച്ചതും ഡിംപിൾ അനുഭവിച്ച സമാനമായ വേദനകൾ, ജീവിതാനുഭവങ്ങൾ അനുഭവിച്ച മറ്റ് മത്സരാർത്ഥികൾ അവിടെയുണ്ട് എന്നും ഡിംപിൾ മാത്രമല്ല ആ കൺസിഡറേഷന് യോഗ്യതയായിട്ടുള്ള മത്സരാർത്ഥിയെന്നും കിഡിലൻ ഉദ്ദേശിച്ചു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. തൻ്റെ ആരോഗ്യപരമായ ഒരു കാര്യവും ഗെയിമിൽ പറയാതിരുന്ന സന്ധ്യ എന്ന മത്സരാർത്ഥിയുടെ ആരോഗ്യ കാര്യങ്ങൾ ഇതേ നിലയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഗെയിമിൽ ഒരു സമയത്ത് ഫിറോസ് ശ്രമിച്ചിരുന്നു. അതേസമയം ഇത് സായിക്കെതിരെയുള്ള ആയുധം കൂടിയാണ്. മാർക്കറ്റിംഗ് എന്ന പദപ്രയോഗത്തിന് സമാനമായ ആശയങ്ങൾ സായിക്കെതിരെ ഫിറോസ് ഇതിനു മുൻപും ഉപയോഗിച്ചിട്ടുണ്ട്. സായിയുടെ കുടുംബ സാഹചര്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചു എന്നതിനെക്കുറിച്ചാണത്. അതേസമയം ഋത്തുവും സായും തർക്കത്തിലേർപ്പെടുമ്പോൾ തർക്കം നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഫിറോസിനെയും കാണാം. ഋത്തുവിൻ്റെ പിതാവിൻ്റെ വിഷയം താൻ ഉയർത്തിക്കൊണ്ടുവന്നത് മറ്റൊരു വിധത്തിലേക്ക് പോകുന്നെന്നും അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടാൽ തനിക്ക് വിപരീതമാകുമെന്നും മനസ്സിലാക്കിക്കൊണ്ടാവാം ഫിറോസിൻ്റെ ആ തടസ്സം പറച്ചൽ. എന്തായാലും ഡിംപിളിനെതിരെ ശക്തമായ ഒരു ഗെയിം പ്ലാൻ കൊണ്ടുവരാൻ തന്നെയാണ് ഫിറോസിൻ്റെ ആഗ്രഹം. സിനിമ, ടെലിവിഷൻ, നവമാധ്യമങ്ങൾ എന്നിവയുടെ വിനോദ പരിപാടികളെക്കുറിച്ചറിയാൻ വ്യൂവേഴ്സ് ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്നുള്ള ചാനലിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.